കോവിഡ് 19 എന്ന മഹാമാരി കാരണം ലോകരാജ്യങ്ങൾ പ്രധാനമായും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ എല്ലാ ആളുകളുടെയും പ്രധാന പ്രശ്നം പണം ഇല്ല എന്നതാണ്. പണം മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. പണമില്ലാതെ ജീവിക്കാനും പറ്റില്ല. ഏതൊരു ആവശ്യത്തിനും പണം കൂടിയേ തീരൂ. പണമില്ലാത്തത് കാരണം അമേരിക്കയിൽ നടന്നൊരു സംഭവം വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വാടകയ്ക്ക് പണം കൊടുക്കാൻ ഇല്ലാത്തത് കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വാടക കൊടുക്കേണ്ടതില്ല എന്ന നിലവരെ എത്തി നിൽക്കുകയാണ് നമ്മുടെ ലോകം. ഇതുപോലെ വേറൊരു സംഭവവും അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഗർഭഛിദ്രം. കൊറോണ വൈറസ് വ്യാപനത്തിനിടെ അമേരിക്കയിൽ ഗർഭഛിദ്രത്തിനായി സമീപിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ ഭാഗികമായി പ്രവർത്തിക്കുന്ന ആശുപത്രികളിൽ 300 മുതൽ 400% വരെ ഗർഭഛിദ്രത്തിനായി സമീപിക്കുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു. എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ലോകം മുഴുവൻ കൊറോണ വൈറസ് കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗത്തിന് തൊഴിൽ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു കുഞ്ഞിന് കൂടി ജന്മം നൽകുന്നത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീകളും പതിവിലും നേരത്തെയാണ് ഗർഭഛിദ്രത്തിനായി ആശുപത്രിയെ സമീപിക്കുന്നത്. കൂടാതെ കിലോമീറ്ററുകൾ അകലെയുള്ള ആശുപത്രിയിൽ പോയി പല സ്ത്രീകളും ഗർഭഛിദ്രം നടത്തുന്നുണ്ട്. എന്നാൽ പരിമിതമായ സാമ്പത്തിക മാർഗങ്ങളുള്ള സ്ത്രീകളാണ് ഈ അവസ്ഥയിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത്. എന്നാൽ ഇവിടെ മാത്രമല്ല ഈ പ്രശ്നം നിലനിൽക്കുന്നത്. ബ്രിട്ടനിലും ഗർഭഛിദ്രം നടക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇങ്ങനെ പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യം സത്യമാണ്, കൊറോണ എന്ന മഹാമാരി ചിതറിപ്പിച്ചത് ഒരുപാട് അമ്മമാരുടെ സ്വപ്നം കണ്ടു പൂർത്തിയാക്കാത്ത ലാളനകളെയാണ്. ഒരുപാട് അച്ഛന്മാർ മനസ്സിലിട്ട് താലുലിച്ച വാത്സല്യങ്ങളെയാണ്. ലോകം കാണാൻ വിധിയില്ലാത്ത അനന്തതയിലേക്ക് തിരികെ നടന്ന നാളത്തെ ശലഭങ്ങളെയാണ്.